ഇങ്ങനൊരു ഇതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തോന്നിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ്? സിനിമയോടുള്ള ഇഷ്ടം തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം. ഒരു ലേഡി സംവിധായിക ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു മൂവി ചെയ്യുന്നത്. അതിനകത്തൊരു കോറൽ ടച്ച് തോന്നുന്നുണ്ട് അതിന്റെ ഇതൊക്കെ നോക്കിയാൽ. എന്ത് ടച്ച്? ഒരു പ്രേതത്തിന്റെ ഒരു ഫീലിങ്സ് ഒക്കെ അതിനകത്തുള്ള. പ്രേതമൊന്നുമില്ല, ഇത് ഹൊറർ അല്ല, ഇതൊരു ത്രില്ലർ ഫിലിമാണ്. ആ ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇതൊന്നും ഇതിന് വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൊക്കേഷനൊക്കെ, ആ ഒരു കാട് ഭീകരതയൊക്കെ തോന്നിക്കുന്ന ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്തത്? അത് ഇതിന്റെ സ്ക്രിപ്റ്റ് അങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ലൊക്കേഷനിൽ വെച്ചാണ് സിനിമ ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. ആദ്യം തന്നെ മാം ലൊക്കേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ആണോ ഇങ്ങനെ ഒരു കഥ? ലൊക്കേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ നാട് എവിടെയാണ്, അപ്പൊ അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ നമുക്ക് വിഷ്വലി കിട്ടും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. നാടിനോട് കൂടിയുള്ള അറ്റാച്ച്മെന്റ് ആണോ അങ്ങനെ ഒരു തീരുമാനം? അറ്റാച്ച്മെന്റ് തീർച്ചയായിട്ടും അതിലുണ്ട്. ആദ്യ പടം ഇങ്ങനെയാകണം എന്ന് ഉള്ളൊരു അല്ല, ആദ്യ പടം ഇങ്ങനെയാകണം എന്നല്ല തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യ പടം ഞാൻ പറഞ്ഞല്ലോ, ഇതായിരുന്നില്ല ആദ്യ പടം, വേറൊരെണ്ണമായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിലേ വന്നപ്പം അതിൻ്റെ ഇടയിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു ചെറിയ സിനിമയാണിത്. അപ്പോൾ ഈ ചെറിയ സിനിമ ചെയ്യുമ്പം ഞാൻ ആഗ്രഹിച്ചത് അത് ആളുകളെ ബോറടിപ്പിക്കാത്ത ഒരു സിനിമയായിരിക്കണം. അപ്പോൾ അതിന് പറ്റിയ ഒരു തീം ക്രൈം ത്രില്ലർ ആയിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഇത് എഴുതുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? എന്താണ് ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? ഇത് ശരിക്കും എൻ്റെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പടം. എന്തെങ്കിലും എക്സ്പീരിയൻസ് വേറെ എന്തെങ്കിലും ഈ സിനിമയായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടോ മാമിന്? പേഴ്സണലി അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിരക്കഥ എഴുതിയ ആള് ഞാനാണ്, സംവിധാനം ചെയ്ത ആളാണ് ഞാനാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ സിനിമയോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, കാരണം നമ്മളുടേതായിട്ടുള്ള ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്തായാലും ഉണ്ടാവും. അതാണോ, അതൊരു ക്രൈം ത്രില്ലർ മൂവി എന്നതിനൊപ്പം അതിനകത്തൊരു ചെറിയൊരു മെസ്സേജും കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ആ മെസ്സേജ്? ആ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളുടെയും സ്വകാര്യതയെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്, നമുക്കൊരുപാട് ക്ലോസ് സുഹൃത്തുക്കളുണ്ട്. അപ്പം പക്ഷെ നമ്മൾ ആ സുഹൃത്തിനോട് എവിടം വരെ ഓപ്പൺ ആവുന്നു, നമ്മൾ എന്തൊക്കെ അവരോട് പറയുന്നു, അത്രയും മാത്രമാണ് ആ ഓപ്പോസിറ്റുള്ള ആൾക്ക് നമ്മളെ അറിയുക. അതിനപ്പുറത്തേക്ക് ഒരു ഞാൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ ഞാൻ ആരാണെന്ന് പുറത്ത് ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് മനുഷ്യർക്ക് പല രഹസ്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ രഹസ്യങ്ങളിൽ എല്ലാ രഹസ്യങ്ങളും നമ്മൾ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയില്ല. നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാകും, കുറേ കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളെ ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ചില സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അത്തരം ബന്ധങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അത് ശരിയാണോ? അത് ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയെ നമ്മളെല്ലാവരും മാനിക്കേണ്ടതല്ലേ എന്നുള്ളൊരു മെസ്സേജാണ് ഈ സിനിമയിലൂടെ കൊടുക്കുന്നത്. ആ ഒരു മെസ്സേജാണ് ഈ സിനിമയിൽ കൂടി നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സിനിമ കാണണം എന്ന് പറയാൻ കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ലൊക്കേഷൻ മലയാള സിനിമയിൽ ഇതുവരെ അവിടെ വെച്ചൊരു ഷൂട്ടിംഗ് നടത്തിയിട്ടില്ല. അപ്പം അവിടുത്തെ വിഷ്വൽസൊക്കെ തികച്ചും ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഓഡിയൻസിന് കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തത്, ഇതൊരു ചെറിയ സിനിമയാണ്, 1.5 മണിക്കൂർ ഡ്യൂറേഷനേ ഉള്ളൂ. ഒരുപാട് സമയം തിയേറ്ററിലെത്തിച്ച് ആൾക്കാരെ ബോറടിപ്പിക്കില്ല. ഒരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ആ പ്രേക്ഷകർ എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ മലയാളത്തിൽ ഇതിനു മുന്നേ എന്താ പറയുക, വനിതാ സംവിധായകരാരും ക്രൈം ത്രില്ലർ ജോണറിലുള്ള ഒരു സിനിമ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പം ഇത് ആ ഒരു ജോണറിൽ ഒരു വനിതൊരു പേരും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ലൊക്കേഷൻ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ്. ആ ലൊക്കേഷൻ നാടിനെ വെച്ച് തന്നെ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടല്ല, ഇതൊരു ക്രൈം ത്രില്ലർ സിനിമ എന്തായാലും ചെയ്യണം, അത് ഞാൻ തീരുമാനിച്ചു. അപ്പം അതിൻ്റെ ഒരു കഥ ഇങ്ങനെ എഴുതിയത് ആ ലൊക്കേഷനിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരുപാട് ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ആർട്ടിസ്റ്റുകളുടെ പരിമിതികളുണ്ടായിരുന്നു. അപ്പം വളരെ ചെറിയ മിനിമം ക്രൂവിൽ നിന്നിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. അപ്പം അവിടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അവിടെയുള്ള നാട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടാകും. പിന്നെ നമുക്കറിയാം ഇന്ന സ്ഥലത്ത് എന്തുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു അന്വേഷിച്ച് ലൊക്കേഷൻസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനും പോകാനും ഒക്കെയുള്ള സമയം നമുക്ക് നഷ്ടമാവില്ല. പിന്നെ ഈ തിരക്കഥ അതിന് പറ്റിയതായിട്ട് എഴുതിയത് തന്നെയാണ് അവിടെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ചെറിയ ഡ്യൂറേഷനിലുള്ള സിനിമയാണ്. ചെറിയ ഡ്യൂറേഷനിലുള്ള ഒരു സിനിമ എന്നതിലുപരി ആൾക്കാരെ എൻഗേജ്ഡ് ആക്കുന്ന ഒരു സിനിമ, കാരണം നമ്മളിനി വേറൊരു സിനിമയാണ് ആക്ച്വലി ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. അത് ചെയ്യുന്നതിന് മുന്നേ
അതിൻ്റെ ഇടയിൽ ചെയ്ത ഒരു ചെറിയ സിനിമയാണ്. അപ്പം ആളുകളെ എൻഗേജഡ് ആക്കുന്ന ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ക്രൈം ത്രില്ലർ തിരഞ്ഞെടുത്തത്. കാരണം ക്രൈം ത്രില്ലർ എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓഡിയൻസ്